ചോയ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഈ വീഡിയോ കാണുന്നത് രാമനാഥപുരം ടു രാമേശ്വരമുള്ള ബൈക്ക് ട്രിപ്പിന്റെ വീഡിയോസ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 59 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടതാണ് ഈസ്റ്റ് കോസ്റ്റ് ഹൈവേ. ഇതിൽ കൂടെ നമുക്ക് രാമേശ്വരം പോണേ. അപ്പൊ ഇനി ഈ വീഡിയോ കൂടെ നമ്മള് ഫുൾ രാമേശ്വരം വരെ എത്തുന്ന വീഡിയോ ആയിരിക്കും. രാമേശ്വരം എത്തിക്കാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോ നിങ്ങൾ പഴയ നമ്മുടെ രാമനാഥപുരത്ത് ദർബാർ ഹാളിന്റെ വീഡിയോ കണ്ടിരിക്കുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ഷെയർ ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ട് വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഇത്തിരി ഇഷ്യൂസ് ഉണ്ടാവും, അതിന് ക്ഷമിക്കണം. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ബാക്കിലാണ് നല്ല പാടങ്ങൾ കാണാൻ, നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം. രാമനാഥപുരത്തിന് രാമേശ്വരം പോകുന്ന വഴി നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. എന്നാൽ റോഡിൻ്റെ രണ്ട് സൈഡും പനകളായിട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉള്ളതാണ് പാമ്പം പാലത്തിലേക്ക്. അപ്പോൾ ഒരു നല്ല സീനറി കണ്ടപ്പോൾ നിർത്തിയത് വണ്ടി. വണ്ടി ഒന്ന് റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഒന്ന് ഇറക്കി കൊണ്ടുവന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇറക്കി കൊണ്ടുവന്നത്, ആരെയും കാണാനൊന്നുമില്ല. നമുക്ക് നേരെ വെച്ച് പിടിക്കാം പാമ്പൻ പാലം. അവിടെ പോയിട്ട് അടുത്ത വീട് എടുക്കാം. ഞാൻ പാമ്പൻ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയത്, പാമ്പൻ പാലത്തിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് 6000 രൂപ ഫൈൻ. ഈ പാമ്പൻ പാലത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്, ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതിൻ്റെ സെപ്റ്റംബർ 19, 1973 ഇതിവിടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫംഗ്ഷൻ നടന്നത്. ഇനി ഇവിടെ വന്നാൽ നമുക്ക് കാണാം ഈ പാമ്പൻ പാലത്തിൻ്റെ ലെങ്ത് വന്നിട്ട് 2345 മീറ്ററാണ്. പിന്നെ അതിൻ്റെ നാവിഗേഷൻ ഡീറ്റെയിൽസ്, ആ സമയത്ത് അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് നിയർലി 200 lakhs ആയി. കറക്റ്റ് ഫിഗേഴ്സ് ഇവിടെ അറിയാം. പിന്നെ നാവിഗേഷൻ കാര്യങ്ങൾ, അതിൻ്റെ ലോഡിങ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്.
നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് നോക്കാം. അതിന്റെ അടിഭാഗം കാണാം. രാമേശ്വരം ആറായിപ്പറ്റി, പക്ഷെ റൂം എത്താൻ എത്രയായി. അത് വളരെ രസകരമായൊരു കഥയാണ്. ഞാൻ ഗോവയിലും മേക്ക് മൈ ട്രിപ്പിലും ഹോട്ടൽസ് വെക്കിയത് രാമേശ്വരത്ത്. അപ്പോൾ ഇവിടെ കാട്ടുന്ന മറ്റേ റേറ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടുതന്നെ 4500 ആ റേറ്റിലാണ് കാട്ടുന്നത്. പക്ഷെ എന്ത് ഇത്രയധികം റേറ്റ്! നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇഷ്ടം, അതും ഗോവയിൽ പോലെ കൂടി ഒരു 10 ഹോട്ടൽ ലിസ്റ്റ് ചെയ്തല്ലോ. ഞാൻ വന്ന് രാമേശ്വരം വന്ന് ഒരുപാട് ഹോട്ടൽ ഉണ്ടാവുമല്ലോ വിചാരിച്ച് ഇവിടെ വന്നിട്ട് റൂം എടുക്കാൻ വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ 6:30 to 8 വരെ റൂം തപ്പി നടക്കായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും കയറി ഇറങ്ങി. ചിലവരിൽ നമ്മൾ കാണുമ്പോഴേ പറഞ്ഞു റൂമില്ല, സോൾഡ് ഔട്ടാണ്. ചിലവിടെ ആദ്യം കയറിയപ്പോൾ അവർ പറഞ്ഞു റൂം ഉണ്ട് പറഞ്ഞു. എന്നിട്ട് എത്ര പേരുണ്ട് ചോദിച്ചു, നമ്മൾ ഒറ്റയ്ക്കാ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു റൂമില്ല, എല്ലാം ഓൺലൈനിൽ ബുക്കായി പറഞ്ഞു ഫുള്ളായിട്ട്. അത് അവർ നുണപാടാൻ എനിക്ക് മനസ്സിലായി. ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല, ശരി പറഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോൾ ഒരവിടെ റൂമുണ്ട് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞ റേറ്റ് 2500 rupees പെർ നൈറ്റ്. അത് നോൺ എ സി റൂം. അപ്പോൾ ഞാൻ പറഞ്ഞു 2500 rupees ഒരു രാത്രി പറഞ്ഞാൽ അതെനിക്ക് അഫോർഡബിൾ അല്ല. അതിൽ വേറെ വല്ല റേറ്റ് ഇത്ര കുറച്ചെന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു ഇല്ല 2500 ഇവിടെ പറഞ്ഞു. പിന്നെ വേറെ അവിടെ പോയപ്പോൾ 3000. ചില അവിടെ പോയപ്പോൾ സിംഗിളാ പറഞ്ഞോണ്ട് ഒറ്റയ്ക്കാ പറഞ്ഞോണ്ട് റൂം തരുന്നില്ല. എന്താ കാരണം അറിയില്ല, ഒറ്റയ്ക്ക് അവരോട് റൂം തരില്ല. എനിക്ക് കാരണം മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെ അങ്ങനെ പിന്നെയും ഞാൻ രാമേശ്വരത്തിന് ഔട്ടർ പോയി. ഔട്ടർ പോയപ്പോഴൊന്നും റൂമെല്ലാം ഫില്ലായി പറഞ്ഞു അവിടെ എല്ലാം. പിന്നെ തിരിച്ച് വന്ന് വന്ന് ലാസ്റ്റ് ഒരു റൂം കിട്ടി. അത് കിട്ടിയ കാര്യം പറയാൻ പറ്റില്ല. അത് റൂം അത്ര നല്ല റൂമൊന്നല്ല. എനിക്ക് പിന്നെ ഓടിച്ച് ടയേർഡായത് കൊണ്ട് മാത്രം റൂം എടുത്താണ്. അതുകൊണ്ട് റൂമിൻ്റെ കണ്ടീഷൻ ഒന്നും കാണിച്ചു തരുന്നില്ല. അത്ര നല്ലതല്ല. എനിക്കിത് കിട്ടിയത് 1200 rupees. പിന്നെ എന്താ പറയുള്ളൂ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ് വരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഡിസംബർ ജനുവരി സമയത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റൂം റെൻ്റ് അത്രയും കൂടുതലാണ്. ഇന്നത്തെ ഞാൻ കണ്ടു കുറേ പേര് വന്നിട്ട് അവർക്ക് റൂം റെൻ്റ് ശരിയല്ലാണ്ട് അവർ ചിലവർ ബസ്സിലൊന്ന് സ്റ്റേ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു കേട്ടു. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ഫെബ്രുവരി ആവാറുള്ള മാസം വന്നാൽ റൂം റെൻ്റ് കുറവാണ്. എൻ്റെ ഫ്രണ്ട് നവംബർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഡബിൾ ബെഡ് ഉള്ള എ സി റൂം എടുത്തത് 1000 rupees. അപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്ര നല്ല റേറ്റ് പറയണത്. പിന്നെ വേറെ കാര്യം എന്താ പറഞ്ഞാൽ, രാമേശ്വരത്തിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് ഫീ ഉണ്ട്. അത് വന്നിട്ട് കാറിന് വന്നിട്ട് 150 rupees, സോറി കാറിന് 100 rupees, ബസ്സിന് ബാക്കി സിക്സ് വീലുള്ള എല്ലാ വണ്ടിക്കും 150 rupees ചാർജ്. ഗവൺമെൻറ് ബസ്സിന് 8 rupees. 2-wheelersന് കാശൊന്നുമില്ല, കാറ് ബസ്സും മാത്രമേ ചാർജല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പാമ്പൻ പാലത്തിൽ ബൈക്ക് പാർക്ക് ചെയ്ത് വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
₹600 ഫൈന്. അത് അവിടെ എന്താ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അവർ ബൈക്കിൽ വന്ന് അപ്പം ഫൈൻ ആയിത്തരും കയ്യിൽ. ബൈക്കാണ് കാറ്, ഞാനത് കുറേ പേരിനെ ഫൈൻ ചെയ്ത് ഞാൻ കണ്ടു. ഞാൻ നിർത്തി അപ്പം വീഡിയോ എടുത്ത് അപ്പം ബൈക്ക് എടുത്ത് സ്ഥലം വിട്ടു. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ₹600 ഫൈൻ അടയ്ക്കുന്നത് വരും. ഞാൻ നേരത്തെ ₹6000 പറഞ്ഞായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴാണ് ബോർഡ് ശ്രദ്ധിച്ചു നോക്കിയത്. അത് 6000 അല്ല 600 ആയിരുന്നു. അപ്പോൾ അതൊരു ഇതുണ്ട്. പിന്നെ നാളെ ഞാൻ ധനുഷ്കോടിയാണ് പോണ്. ധനുഷ്കോടി കഴിഞ്ഞ് എന്നിട്ട് രാമേശ്വരം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ അമർത്താം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അമർത്താം, ഒരു കുഴപ്പമില്ല. അതേപോലെ നിങ്ങളുടെ സജഷൻസും കമൻസും വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ ചെയ്യണമെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സ് കൊടുത്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സുബ് സ്റ്റോറീസിൻ്റെ പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണം. സമയം കിട്ടുമ്പോൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.